the hi friends. ഇന്ന് ആക്ച്വലി ഞാനൊരു ഡിഫറെന്റ് വ്ളോഗായിട്ട് വന്നതാണ്. എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫ് ആയിട്ടുള്ള ഒരു വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ടുഡേ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻഗേജ്മെൻ്റ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്നത്തെ ഒരു ഡേൻ്റെ ഒരു ഹൗ ഇറ്റ് ഗോസ് അതിനെക്കുറിച്ചുള്ളൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് ടൈം 6:50, ഞാനിപ്പോൾ എണീറ്റുള്ളൂ. ആൻഡ് ഞാൻ പോയി റെഡി ആവട്ടെ. റെഡി ആയി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസത്തെ ഫുൾ ഡീറ്റെയിൽസ് യു ക്യാൻ സി. ഇന്ന് ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇന്ന് കൂടെ നിങ്ങളും ഉണ്ടാവും. ആൻഡ് വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ എന്താ, കഴിഞ്ഞ 2 weeks ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എനിക്ക് വീട്ടിൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയിരുന്നു. മൈ മോം വാസ് നോട്ട് വെൽ, സോ എൻ്റെ മോമിൻ്റെ കുറച്ച് സർജറി കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ബാക്കിലായതുകൊണ്ട് കഴിഞ്ഞ 2 weeks ആയിട്ട് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗായ്സ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വിടരുത്. പ്ലീസ് കീപ് ഓൺ സപ്പോർട്ടിങ് മീ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. സോ ഇന്നത്തെ ദിവസം വി ആർ ഗോയിങ് ടു ഹാവ് ലോട്ട്സ് ഓഫ് ഫൺ. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഡ്രസ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇനി കുറച്ച് എന്താ പറയുക, ഫേസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ആയതൊന്ന് റെഡി ആവാനുണ്ട്. ആൻഡ് എന്താ പറയുക, ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അതിൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ഫംഗ്ഷന് ഞാൻ തന്നെയാണ് ആങ്കറിങ് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ ആങ്കറിങ് എം സി ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി കുറച്ച് ലുക്കായിട്ടൊക്കെ വരണമല്ലോ അല്ലേ. സോ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ കംപ്ലീറ്റ് റെഡി ആവാൻ പോവാണ്. ആൻഡ് ടൈം ഇപ്പോൾ തന്നെ 7:30 ആയി, ലേറ്റാണ്. എനിക്ക് 8:30 ആകുമ്പോഴേക്കും അവൻ്റെ വീട്ടിൽ വടക്കഞ്ചേരിയിൽ എത്തണം. ആൻഡ് ഫംഗ്ഷൻ തൃശ്ശൂരാണുള്ളത്. സോ വി ആർ ഗോയിങ് ടു ഹാവ് ബ്ലാസ്റ്റ്. സോ ഞാൻ ഫുൾ റെഡി ആയിട്ട് വന്നിട്ട് വിൽ മീറ്റ്. ഓക്കെ. സോ യെസ്, ഞാൻ റെഡി ആയി. ആൻഡ് ഐ ഷെയർ യു ദ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ് ഡ്രസ് ആൻഡ് മൈ ഓർണമെൻറ്റ്സ് എവറിത്തിങ്. So this is my final look and I hope I'm looking good. Okay, so this is the beautiful gown. ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത് വോഗൻ ഫാഷൻ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ്. ആൻഡ് ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ആലിയയുടെ ഒരു ഇൻസ്പയർഡ് ലുക്കാണ്. ആലിയ ഒരു ഫംഗ്ഷന് വേണ്ടി ഞാൻ ഇട്ടത് കണ്ടു. സോ ഈ വോഗൻ ഫാഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇതുപോലത്തെ സെലിബ്രിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണുന്ന ഡ്രസ്സസ് വളരെ ലോ റേറ്റ്സിൽ അവർ സ്റ്റിച്ച് ചെയ്തിടും. സോ ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ആൻഡ് ഇതൊരു എക്സ്ട്രാ ഒരു ഷോളാണ്. സോ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ കാർ ഞാനിവിടെ പാർക്ക് ചെയ്തു, ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് അവരുടെ കൂടെ പോകുന്നത്. പിന്നെ എൻ്റെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, എൻ്റെ ഒരു കൊച്ചു അനിത്തിക്കുട്ടിയുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും എന്താ ജോണിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവൻ്റെ എൻഗേജ്മെൻറ്റ് നമ്മൾ പൊളിക്കാനുള്ള പ്ലാനാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ജോണിൻ്റെ ബ്രദറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ കുറച്ച് ബിസിയാണ്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ജോണിൻ്റെ വീട്ടിലെത്തി ഞാനിപ്പോൾ. ജോൺ അവിടെ ഭയങ്കര ഫോട്ടോ ഷൂട്ട്സിലാണ്. എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ജോൺ എന്താ ചെയ്യണേന്നുള്ളതൊന്ന് നോക്കാം. ഞങ്ങളിപ്പോ ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ജോസന്റെ പേര്. സോ ഞങ്ങളിപ്പോ ഇനി അടുത്തത് തൃശ്ശൂര് കുട്ടമ്പള്ളിയിൽ വെച്ചിട്ടാണ് എൻഗേജ്മെന്റ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജോണിന്റെ ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫോട്ടോ സെഷൻസ് ആണ്. ജോണിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഫോട്ടോ സെഷൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. കണ്ടോ, ഭയങ്കര ബിസിയാണ്. അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരേ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ഇന്നത്തെ ദിവസം എന്താ പറയാ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേയാണ്. സോ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണ്. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണച്ചക്കൻ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. കല്യാണച്ചക്കൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫോട്ടോ പോസർ ആയിരുന്നു. പക്ഷെ ഇന്ന് കല്യാണച്ചക്കൻ എന്തോ കാര്യമായിട്ട് ഒരു ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്റെ കൂടെ ജാനിയ ഉണ്ട്, പിന്നെ നമ്മുടെ കല്യാണച്ചക്കന്റെ ബ്രദർ ഉണ്ട്, കൂടെ ചെക്കനെ കാണുന്നുണ്ട്, ഫ്രണ്ടിലുണ്ട്.
ഇവനെ ഒരു പണി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ ഗായ്സ് നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങള് തൃശ്ശൂർ എത്തി, ആക്ച്വലി എത്തിയിട്ട് ഒരു അരമണിക്കൂർ ആയിട്ടോ. അപ്പൊ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇടയിൽ വെച്ചിട്ട് കല്യാണച്ചക്കൻ ഞങ്ങളെ വിട്ടിട്ട് വേറെ വണ്ടി ചാടി കയറി പോയിട്ടുണ്ട്. അപ്പൊ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കല്യാണച്ചക്കൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങള് കുറച്ചുപേര് മാത്രം ഞങ്ങൾ ഈ കാറിൽ തന്നെയുണ്ട്. ഇപ്പൊ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോ 11 മണിക്കാണ് നമ്മുടെ മനസ്സമ്മതം ഫംഗ്ഷൻ സ്റ്റാർട്ടാവുന്നത്. പള്ളിയിൽ വെച്ച് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മള് പോകുന്നത് ഓഡിറ്റോറിയത്തിലോട്ടായിരിക്കും. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചർച്ചിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും. ഇതാണ് പള്ളിയുടെ പാർക്കിംഗ് ഏരിയ എന്നുള്ള വ്യൂ. സൂപ്പർ ആയിട്ടുണ്ട് പള്ളി. ഞാൻ ആദ്യമായിട്ടാണ് പുത്തമ്പള്ളിയിലോട്ട് വരുന്നത്. സോ ഞങ്ങള് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നല്ല വെയിലുണ്ട്. ആൻഡ് ബൈ ദ ബൈ എല്ലാവരും എന്റെ കോസ്റ്റ്യൂം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. സോ ഇതാ നമ്മളിനി അകത്തോട്ട് കയറുകയാണ്. എല്ലാവരും ഉണ്ട്, പുറകില് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോണിന്റെ ഫാദർ എല്ലാവരും അവിടെ ഉണ്ട്, അവര് അവിടെ വെയിറ്റിംഗിലാണ്. സോ നല്ല വെയിൽ കാരണം എന്റെ കണ്ണും ഭയങ്കരമായിട്ട് മഞ്ഞളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്തെ വിശേഷങ്ങൾ അകത്ത് പോയി കാണാം. സോ നമ്മുടെ കല്യാണച്ചക്കന്റെ പെണ്ണും വന്നിട്ടുണ്ട്. പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ വരെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ അകത്ത് ചർച്ചിലോട്ട് കടക്കാൻ പോവാണ്. സോ അതിന്റെ വിഷ്വൽസ് ആയിരിക്കും ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത്. നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഓൾമോസ്റ്റ് പള്ളിയുടെ അകത്തുള്ള സീൻസ് ആണ്. എല്ലാവരും കാര്യമായിട്ട് ഇവിടെ ഇതിലാണ്, ബിസിയാണ്. എന്റെ ബാക്കിൽ ചെക്കനും പെണ്ണും നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റും. എല്ലാം കഴിഞ്ഞു, ഞങ്ങളിതാ ഇറങ്ങി ഇനി ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. ഓഡിറ്റോറിയത്തിൽ പോയിട്ട് എനിക്ക് വർക്ക് ഉണ്ട്. സോ ആങ്കറിങ് ചെയ്യുന്നത് കൊണ്ട് അവിടെ പോയിട്ട് കുറേ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓൺ ദ വേയിലാണ്. ഇപ്പോൾ പെട്ടെന്നല്ല, കുറച്ച് ലേറ്റായിട്ട് വേറൊരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചത്. സോ വെന്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് ക്യാമറയിൽ റെഡിയായ ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ഇനി ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണാം. അതൊരു കൊലവാകുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ജോണിന്റെ ചെറിയ പണി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ആരും ജോൺ ജോയിനിനെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ ഇത് ലൈവായിട്ട് ജോൺ കാർ മുട്ടുകളിൽ നിന്നിട്ട് ജോയിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ഒരു കാലിനോട്ട് ലഭിക്കണം,
എന്നിട്ട് ഒക്കെ കൊടുത്തിട്ട് വിൽ യു മാരി മീ ജോയിന എന്ന് ചോദിക്കണം. അതിന് ജോയിനിക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കാം കേട്ടോ ജോയിന. ഓക്കെ ശരിയാ, മാറ്റി പറയാൻ പറ്റിയ എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പരിപാടി കാണാം അല്ലേ. ആക്ച്വലി എനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, അത് തിരിച്ചാണ് സംഭവിച്ചത്. എന്നാ പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്യാനുള്ള അല്ലേ. ഇന്നത്തെ ദിവസം ഫുൾ അടിച്ചു പൊളിച്ചു. ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 3:30 ആയി. ഇപ്പോഴാണ് ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞത്. ദാ ഞങ്ങൾ ഇറങ്ങി, ഇനിയിപ്പൊ തിരിച്ച് വീട്ടിൽ പോവാണ്. എന്തായാലും ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വ്ളോഗ്. എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് വ്ളോഗ് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. ആൻഡ് ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഡു സപ്പോർട്ട് മീ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓ ടാറ്റാ, ബൈ ബൈ.